ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് വെറൈറ്റി ഡിഷ് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ഐറ്റമാണ് ഈ കറി. നമ്മളിവിടെ മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കും പകരം പച്ചമല്ലിയും അതേപോലെ തന്നെ വറ്റൽ മുളകും വറുത്തെടുത്ത് പൊടിച്ച് അരച്ചാണ് നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 4 ടീസ്പൂണോളം മല്ലിയും 10 വറ്റൽ മുളകും കൂടിയിട്ട് വറുത്തെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഈ വഴണ്ടി വന്ന സവാളയിലേക്ക് 8 പച്ചമുളക് നടുവേ കീറിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ തന്നെ 10 ചെറിയ ഉള്ളി ചെറുതായി ചതച്ചെടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം 2 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി നമുക്ക് ചേർക്കണം. ഇതെല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഈ അരപ്പിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വേവാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് വറ്റൽ മുളകും അതേപോലെ തന്നെ മല്ലി വറുത്തതും കൂടി ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ വേറൊരു ജാറിലേക്ക് ഈ പൊടി ഇട്ടതിന് ശേഷം 8 ചെറിയ ഉള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഇനി ഈ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് ചിക്കൻ നല്ലതുപോലെ ഇളക്കി ചിക്കൻ വേവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ വെന്ത് വന്ന ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി വെറൈറ്റി ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.